എല്ലാവർക്കും നമസ്കാരം. രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് ഒരാൾ മരണപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ണൂരും ഉണ്ടായി, അതിലും രണ്ടു പേരാണ് മരണപ്പെട്ടത്. ഇത്തരം റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും എന്താണ് ഇതിന്റെ കാരണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കാർ കമ്പനിയുടെ ഭാഗത്തുനിന്നോ പോലും വന്നിട്ടില്ല. പുതിയ കാറുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സെൻസറുകളാണ് കാറിന്റെ ഓരോ ഭാഗത്തെയും ഫംഗ്ഷനാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോടായാലും കണ്ണൂരായാലും അവിടെ മരണം സംഭവിക്കാനുള്ള കാരണങ്ങൾ, ഒന്നാമത്തേത് സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യാൻ പറ്റിയില്ല, രണ്ടാമത്തെ കാരണം ഡോറ് അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ല, ഡോറ് ജാമായി, അതായത് സെൻസറുകളൊന്നും പ്രവർത്തിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എന്നതാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ കട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് അതിലൂടെ പുറത്തിറങ്ങുക. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഒരേ തരത്തിലുള്ള വീഡിയോ കാണുന്നുണ്ട്. എങ്ങനെ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് സീറ്റ് ബെൽറ്റ് നിന്ന് രക്ഷപ്പെടാം. അതായത് അവർ പറയുന്നത് ഈ രീതിയിൽ, അതായത് ലിവർ ഉപയോഗിച്ച് മാക്സിമം സീറ്റ് ഈ രീതിയിൽ സ്ലാൻഡഡ് ആക്കിയതിന് ശേഷം സാവധാനം ഇത് ഈ രീതിയിൽ പുറത്തോട്ട് വലിക്കണം. സാവധാനം വലിക്കണം, സ്വാഭാവികമായിട്ടും സാവധാനം വലിച്ചാൽ മാത്രമേ വരുള്ളൂ. നമ്മൾ നോർമൽ കേസ് സീറ്റ് ബെൽറ്റ് ഇടാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇത് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റക്ക് ആവും. വളരെ കറക്റ്റാണ് അവർ പറഞ്ഞത്, അങ്ങനെ ചെയ്യാം. പക്ഷെ ഈ ഒരു അവസരത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ സെൻസറുകളൊക്കെ കംപ്ലൈന്റ് ആവും എന്നത്. അപ്പൊ നോർമലി നമുക്ക് സീറ്റ് ബെൽറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് സാവധാനം പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതിപ്പോ സാവധാനം റിലീസ് ആവുന്നുണ്ട്, ഇപ്പൊ കംപ്ലൈന്റ് ഒന്നുമില്ല വണ്ടിക്ക്. അപ്പൊ പക്ഷേ ആ ഒരു സമയത്ത് ഇത് സാവധാനം പുറത്തു വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം പറയാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പുകയോ അല്ലെങ്കിൽ ഫയറോ കാണുകയാണെങ്കിൽ ഉടനടി ബ്രേക്ക് ചെയ്ത് വണ്ടി സൈഡാക്കി നിർത്തുക. അതിനുശേഷം നോർമൽ വേയിൽ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിലീസ് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ട് പുറത്തിറങ്ങുക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോർമൽ വേയിൽ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഡോറും തുറക്കാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് കിടക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇനി നമുക്ക് കാറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് സീറ്റ് ബെൽറ്റ് റിലീസ് ആവുന്നില്ല, അതായത് ഡോർ ഓപ്പൺ ആവുന്നില്ല. ഈ ഒരു ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, അതിനൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. കണ്ണൂർ മുൻപ് ഒരു ആക്സിഡന്റ് ഉണ്ടാവല്ലോ ഇതേ രീതിയിൽ. അതിനുശേഷം ഞാൻ എന്റെ വണ്ടിയിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി വെച്ചു. അപ്പൊ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്, ഗ്ലാസ് ബ്രേക്കർ പ്ലസ് സീറ്റ് ബെൽറ്റ് കട്ടർ. അപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യല്ല, രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇപ്പൊ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പൊ ഈ ഒരു ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ കട്ട്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ അത് കട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിലുള്ള ഒരു ഉപകരണം വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഗ്ലാസിന്റെ കോർണറിലാണ് നമ്മൾ തല്ലി പൊളിക്കേണ്ടത്. കോർണറിൽ എവിടെയും തല്ലിക്കഴിഞ്ഞാൽ എളുപ്പം ഇത് പൊളിയും. അപ്പൊ നമ്മൾ കാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രൈസ് ബിലോ 300 ആണ്. ഇതുപോലത്തെ കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോഡക്റ്റും ഉണ്ട്, ഹാമറും ഉണ്ട്. അപ്പൊ അത് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും, കാരണം അത് അല്പം കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും നമ്മൾ അടിക്കുന്ന സമയത്ത്, കുറച്ച് ലോങ് ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ താഴെ ഇടാം. അപ്പൊ ഞാൻ ലിങ്ക് ഇടുന്ന അതേ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണ്ട. അതുപോലെ തന്നെയുള്ള അല്പം ലോങ് ആയിട്ടുള്ള, ഇതിനേക്കാളും കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കി വാങ്ങിക്കുക. ബിലോ 500 ആണ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും പ്രൈസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും വണ്ടിയിൽ കീപ്പ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് അഡീഷണലി തരും. അപ്പൊ ഈ കമ്പനികളൊക്കെ ഇതിനു വേണ്ടി പെർട്ടിക്കുലർ ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് ഈ ഇത്തരം പ്രോഡക്റ്റുകൾ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും, ഉപയോഗപ്രദമായിരിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.